നമസ്കാരം. ഇന്നലെ വി എസ് അച്യുതാനന്ദൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ ഒരു സമരനൂറ്റാണ്ട് എന്ന പുസ്തകം പ്രകാശനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും എം സ്വരാജിൻ്റെയും ചിത്രമാണിത്. ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുൻ പേജിൽ തന്നെ ഈ ചിത്രമുണ്ട്. ഇനി കുറച്ചു കാലം പിന്നിലേക്ക് പോകാം. 7 വർഷങ്ങൾക്ക് മുൻപ്, അന്ന് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു സ്വരാജ്. CPM സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അന്ന് സ്വരാജ് ഉന്നയിച്ചത്. വി എസിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് സ്വരാജ് സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞതായി അന്ന് മാധ്യമ വാർത്തകൾ വന്നിരുന്നു. വി എസ് അധികാരം കൊതിക്കുന്ന നേതാവാണെന്നും മരിക്കുന്നതുവരെ അദ്ദേഹത്തിന് അധികാരം നൽകണമെന്നും അതിനുശേഷം മാത്രം കൊറിയൻ മാതൃക പിന്തുടരാം എന്നും സ്വരാജ് പറഞ്ഞിരുന്നു. ഇതിൽ ആദ്യത്തെ വാർത്തയെ, അതായത് വി എസിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് പിന്നീട് സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ രണ്ടാമത്തെ വാർത്തയെ നിഷേധിക്കാൻ സ്വരാജ് തയ്യാറായതുമില്ല. പാർട്ടിയിൽ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ സ്വാഭാവികമാണെന്നും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമാണ് പാർട്ടി ചർച്ചകളുടെ സ്വഭാവമെന്നും, എന്നാൽ എല്ലാ വിമർശനങ്ങളും പാർട്ടിയുടെ അന്തസ്സിനനുസരിച്ച് മാത്രമാണ് സമ്മേളനങ്ങളിൽ ഉണ്ടാകുക എന്നത് നുണപ്രചാരണം നടത്തുന്നവർ മനസ്സിലാക്കണം എന്നുമൊക്കെയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സ്വരാജ് ന്യായീകരിച്ചത്. എന്ത് തെറ്റിനെയും ന്യായീകരിക്കാൻ ഇവരെ കഴിഞ്ഞല്ലേയുള്ളൂ മറ്റാരും. ചിത്രത്തിൽ സ്വരാജിനോടൊപ്പം ഇരിക്കുന്നയാൾ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ തന്നെ കാരണം വി എസ് ആണ്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തി അടുത്ത മുഖ്യമന്ത്രി വി എസ് ആണ് എന്ന പ്രതീതി ജനങ്ങളിൽ ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിച്ചാണ് LDF വിജയിച്ചതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതും. എത്രയോ വേദികളിൽ പിണറായി വിജയൻ വി എസിനെ അപമാനിച്ചിട്ടുണ്ട്, തരം താഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ സൗകര്യപൂർവ്വം പിണറായി വിജയനും സ്വരാജുമൊക്കെ മറന്നാലും കേരളത്തിലെ പൊതുജനങ്ങൾ ഒരു കാലത്തും മറക്കില്ല. ഇതിപ്പോൾ വി എസിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ഇവരിരിക്കുമ്പോഴും ജനങ്ങൾ പഴയതൊക്കെ ഒരിക്കൽ കൂടി ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം.